കോവിഡ് സഹായ നിധി സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി. നേരത്തെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് നിർവഹിച്ചവർ വോളണ്ടിയർമാർ എന്നിവരിൽ നിന്നാണ് റംസാൻ മാസത്തിൽ സഹായം തേടുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വഴി കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ ഹജ്ജ് കമ്മിറ്റി തീരുമാനിച്ചത്. കോവിഡ് സഹായ നിധി എന്ന പേരിൽ സഹായം സ്വീകരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതാണ് പദ്ധതിയെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന ഹജ്ജ് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജിന്റെ പ്രത്യേകമായ അക്കൗണ്ട് നമ്പർ എല്ലാവർക്കും നൽകുകയാണ്. ആ അക്കൗണ്ടിൽ ഉദാരമതികളായ എല്ലാവരും കാര്യമായ സഹായങ്ങൾ നൽകണം. ഇത് മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഈ പരിപാടി വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഹജ്ജ് കമ്മിറ്റി മുഖേന വിവിധ വർഷങ്ങളിൽ ഹജ്ജ് നിർവഹിച്ചവർ, ഹാജിമാരെ അനുഗമിച്ച വളണ്ടിയർമാർ, ഹജ്ജ് സെൽ അംഗങ്ങൾ, വർഷങ്ങളായി ഹാജിമാർക്ക് സേവനം ചെയ്യുന്ന ട്രെയിനർമാർ എന്നിവരിൽ നിന്നാണ് സഹായം സ്വീകരിക്കുന്നത്. റംസാൻ മാസത്തിൽ സക്കാത്തിനായി നീക്കിവച്ച തുകയാണ് ഹാജിമാർ കൈമാറുന്നത്. ഫണ്ട് സ്വരൂപിക്കുന്നതിനായി വിവിധ ജില്ലകളിലെ 300-ൽ പരം ഹജ്ജ് ട്രെയിനർമാരെയും വളണ്ടിയർമാരെയും ചുമതലപ്പെടുത്തി. ഹജ്ജ് കമ്മിറ്റി ഇതിനായി കൊണ്ടോട്ടി SBI ശാഖയിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. സംഭാവന നൽകുന്നവർക്ക് CMDRFൽ നിന്ന് ലഭിക്കുന്ന റെസിപ്റ്റും സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റും നൽകുമെന്ന് ചെയർമാൻ സി ഫൈസി അറിയിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.